കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചു. മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ 24 കേന്ദ്രങ്ങളിൽ ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചത്. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ആരോഗ്യവും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണങ്ങളെക്കുറിച്ചും മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ തള്ളുന്നത് തടയുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗരേഖ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഗവൺമെൻറ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിപാടിയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും നേതാവുകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും സ്കൂളുകളുടെയും അംഗൻവാടികളുടെയും യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് എങ്ങനെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാം എന്നതിനുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. പഞ്ചായത്തിലെ വിവിധ സ്ഥാപന ഉദ്യോഗസ്ഥരുടെയും ഉടമകളുടെയും യോഗം വിളിച്ച് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാലിന്യങ്ങൾ തള്ളുന്നത് തടയുന്നതിനു വേണ്ടി പ്രത്യേക ക്യാമ്പയിൻ പ്രവർത്തനവും നടത്തി വരുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുചിത്വ സന്ദേശ ബോർഡുകൾ സ്ഥാപിച്ചത്. പഞ്ചായത്തിനെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ്. മെയ് 30 നടക്കുന്ന ചടങ്ങിൽ MV ജിൻ MLA വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.